ബോംബുകൾ നിർമ്മിച്ച അത്താണിയിലെ വീട്ടിൽ ഒരു പകൽ മുഴുവൻ നീണ്ട തെളിവെടുപ്പ്. ഇതിനുശേഷം കേസിൽ ഇതുവരെ ശേഖരിച്ച തെളിവുകളും തൊണ്ടിമുതലുകളുടെ പട്ടികയുമായാണ് ഡൊമിനിക് മാർട്ടിനെ പോലീസ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയത്. കേസ് ഗൗരവമുള്ളതാണെന്ന് നിരീക്ഷിച്ച കോടതി നവംബർ 29 വരെ മാർട്ടിനെ റിമാൻഡ് ചെയ്തു. ഇതിനിടെ പ്രതിയുടെ തിരിച്ചറിയൽ പരേഡിനും കോടതി അനുമതി നൽകി. അതുവരെ പ്രതിയുടെ മുഖം മറച്ചിരിക്കുന്നുവെന്നത് ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കോടതി അഭിഭാഷകന്റെ സൗജന്യ നിയമസഹായം ഏർപ്പെടുത്തിയെങ്കിലും മാർട്ടിൻ ഇത് നിഷേധിച്ചു. സ്വന്തമായി തന്നെ കേസ് വാദിക്കാൻ അനുമതി വേണമെന്ന് മാർട്ടിൻ ആവശ്യപ്പെട്ടു. തന്റെ ആശയം തന്റെ ശബ്ദത്തിൽ തന്നെ കോടതിയെ കേൾപ്പിക്കണമെന്നായിരുന്നു മാർട്ടിന്റെ പ്രതികരണം. തിരിച്ചറിയൽ പരേഡിന് ശേഷം മാർട്ടിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ നൽകും. അത്താണിയിലെ വീട്ടിൽ നടന്ന തെളിവെടുപ്പിൽ കൃത്യം ചെയ്തത് മാർട്ടിൻ തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പോലീസിന് കിട്ടിയത്. ടെറസിന് മുകളിലെ മുറിയിൽ വെച്ച് ബോംബുണ്ടാക്കിയത് എങ്ങനെയെന്നത് മാർട്ടിൻ പോലീസിന് കാണിച്ചു കൊടുത്തു. ഇത് പോലീസ് ക്യാമറയിൽ ചിത്രീകരിക്കുകയും ചെയ്തു. പോലീസിന്റെ ആവശ്യപ്രകാരം കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് ഡൊമിനിക് മാർട്ടിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.